നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അട്ടപ്പാടി മധുവധ കേസിൽ പ്രതികൾക്ക് കഠിന തടവ്. അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റാനുള്ള ക്രമീകരണങ്ങൾ നടപ്പാക്കുമെന്ന് വനം മന്ത്രി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സ്വർണവേട്ട. ബക്കറ്റിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ നവജാത ശിശുവിനെ ഏറ്റെടുത്ത് CWC. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന പ്രതിപക്ഷത്തിന്റെ ഹർജി പിൻവലിച്ചു. തിരുവനന്തപുരം പാറശാലയിൽ തായ്ലാന്റ് കഞ്ചാവ് പിടികൂടി. വാർത്തകൾ വിശദമായി. അട്ടപ്പാടി മധുവധക്കേസിൽ പ്രതികൾക്ക് കഠിന തടവ്. 16 പ്രതി ഒഴികെയുള്ള എല്ലാ പ്രതികളെയും 7 വർഷം കഠിന തടവിനാണ് ശിക്ഷിച്ചത്. മണ്ണാർക്കാട്ടെ SC ST കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കഴിഞ്ഞ ദിവസം ആകെയുള്ള 16 പ്രതികളിൽ 14 പേർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. 4/11 പ്രതികളെ വെറുതെ വിട്ടിരുന്നു. ബാക്കി 13 പേർക്കെതിരെയുള്ള ശിക്ഷാവിധിയാണ് കോടതി ഇന്ന് വിധിച്ചത്. തടവ് ശിക്ഷയ്ക്കൊപ്പം പിഴയും വിധിച്ചിട്ടുണ്ട്. ഇടുക്കിയിലെ അരിക്കൊമ്പനെ പിടികൂടി പറമ്പിക്കുളത്തേക്ക് മാറ്റണമെന്നുള്ള ഹൈക്കോടതി ഉത്തരവ് ചിന്നക്കനാലിലെ കർഷക സമൂഹത്തിന് ആശ്വാസമുണ്ടാക്കുന്നതെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. സ്റ്റേ നീക്കിയതിൽ ആശ്വാസമുണ്ട്. പറമ്പിക്കുളത്തേക്ക് മാറ്റാനുള്ള ക്രമീകരണങ്ങൾ നടപ്പാക്കും. വനംവകുപ്പ് ആവശ്യമായ നടപടികൾ എടുക്കും. വനംവകുപ്പ് നേരത്തെ തയ്യാറാക്കിയ റിപ്പോർട്ട് വിദഗ്ധ സമിതി പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും 2.5 കോടിയുടെ സ്വർണം പിടികൂടി. 12 മണിക്കൂറിനിടയിൽ 2 പേരിൽ നിന്നാണ് സ്വർണം പിടിച്ചെടുത്തത്. ദുബായിൽ നിന്നും എത്തിയ മലപ്പുറം സ്വദേശി മുഹമ്മദ് അഷ്റഫിൽ നിന്നും 2466 ഗ്രാം സ്വർണവും മുഹമ്മദ് നഫ്സിൽ നിന്നും 1817 ഗ്രാം സ്വർണവുമാണ് പിടികൂടിയത്. DRI കസ്റ്റംസും ചേർന്നാണ് പരിശോധന നടത്തിയത്. ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സ്വർണം കണ്ടെത്തിയത്. മുളങ്കുഴിയിൽ ബക്കറ്റിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ നവജാത ശിശുവിനെ ഏറ്റെടുത്തു 15 ജില്ലാ CWC. കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ട ശേഷം തണൽ അഭയ കേന്ദ്രത്തിലേക്ക് മാറ്റാനാണ് തീരുമാനം. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ താമസിപ്പിക്കേണ്ടത് തണൽ എന്ന സ്ഥാപനത്തിലാണെന്ന് CWC ചെയർമാൻ രാജീവ് പറഞ്ഞു. കുട്ടിയുടെ താൽക്കാലിക സംരക്ഷണം തണൽ അധികൃതർ ഏറ്റെടുത്തിട്ടുണ്ട്. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന പ്രതിപക്ഷത്തിന്റെ ഹർജി പിൻവലിച്ചു. 14 പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീംകോടതിയിൽ നൽകിയ ഹർജിയാണ് പിൻവലിച്ചത്. നേതാക്കൾ പ്രതികളായ കേസുകളിൽ അറസ്റ്റ് പാടില്ലെന്ന് എങ്ങനെ പറയാനാകുമെന്നും കോടതി ചോദിച്ചു. പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ ഇടം ചുരുങ്ങിയെങ്കിൽ പരിഹാരം കാണേണ്ടത് കോടതിയല്ല. ജനങ്ങൾക്കില്ലാത്ത നിയമപരിരക്ഷ രാഷ്ട്രീയ നേതാക്കൾക്ക് നൽകാനാകില്ലെന്നും കോടതി നിരീക്ഷിച്ചു. തിരുവനന്തപുരം പാറശാലയിൽ അന്തർസംസ്ഥാന സ്വകാര്യ ബസ്സിലെ യാത്രക്കാരിൽ നിന്നും തായ്ലാന്റ് കഞ്ചാവ് പിടികൂടി. കവടിയാർ സ്വദേശി വരുൺ ബാബു, ചുളിമാനൂർ സ്വദേശി വിനിഷാൽ എന്നിവരാണ് പിടിയിലായത്. പാറശാല പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. പാറശാല SHO നേതൃത്വത്തിൽ പോലീസും ആന്റി നക്കോട്ടിക്സ് ടീമും നടത്തിയ പരിശോധനയിലാണ് തായ്ലാന്റ് കഞ്ചാവുമായി ഇരുവരും പിടിയിലാകുന്നത്. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.